ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ സന്ധ്യാസ് ഫുഡ് വിത്ത് ഫണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുഴമീൻ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് നോക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നാല് മീനാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായി 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കണം ഈ പൊടികളെല്ലാം കൂടെ നമ്മൾ ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം തേച്ച് പിടിപ്പിക്കുക അപ്പോഴാണ് എല്ലാം ഒന്നും ഒരേ രീതിയിൽ കിട്ടുള്ളൂ എല്ലായിടത്തും മീനിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി അമർത്തി തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം മീൻ അവിടെ വെച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പൊരിച്ചാൽ മതി ഇതൊന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞെടുക്കാം ഞാൻ 2 സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി മീനൊന്നും മറച്ചിട്ട് കൊടുക്കുക ഈ മീൻ നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് 4 കഷ്ണം ഇല എടുത്തിട്ട് ഓരോ കഷ്ണം ഇലയിലേക്ക് ഓരോ മീൻ വീതം വെച്ച് കൊടുക്കണം ഇലയൊന്ന് വാട്ടിക്കൊടുത്തോളൂ അതാകുമ്പോൾ അധികം നമ്മൾ മടക്കുമ്പോൾ പൊട്ടാതെ കിട്ടും മീൻ കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം സവാളയല്ല ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ചെറിയുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്തോളൂ നന്നായി ഒന്ന് വഴറ്റുക കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം എരിവ് കുറച്ചും കൂടെ വേണം തോന്നുന്നവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് നന്നായി വഴറ്റണം കുറച്ച് ഒരു നല്ല ഡാർക്ക് കളറായി വരുന്നത് വരെ നമ്മൾ ഉള്ളി വഴറ്റി കൊടുക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കാം കുറച്ച് പുളി മതി 1-2 ടീസ്പൂൺ പുളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് 2 ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലാണ് 1-2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതും ഈ പുളി ഒഴിച്ച് നന്നായി വഴറ്റിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അധിക സമയം ഇത് വേവിക്കാൻ പാടില്ല അതുകൊണ്ട് ഉള്ളി നന്നായി വഴന്നതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് 2 ടേബിൾ സ്പൂണേ ഉള്ളൂ ഇത് കാരണം ഓവർ ചാറായി പോകരുത് ശ്രദ്ധിക്കുക ഒന്ന് നന്നായി ഒരു ഗ്രേവിയായി കിട്ടാൻ പാകത്തിന് മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളത് കൂടുതൽ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റൊക്കെ മാറിപ്പോവും അതുകൊണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായി ഒന്നും കൂടെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക ആ ചൂടിൽ തന്നെ ഒന്ന് പെട്ടെന്ന് ഇളക്കിയാൽ തന്നെ ഇതൊന്ന് കുറുകി വരും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി ഓക്കെ ഇത് നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ദോശക്കല്ല് സ്റ്റൗവിലേക്ക് വെച്ച് നന്നായി ചൂടാക്കിയെടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇലയിൽ വെച്ച മീൻ എടുത്തു വെക്കുക ഇതിൻ്റെ മുകളിലേക്ക് ആ മിക്സ് എടുത്ത് വെച്ച് കൊടുക്കുക ഒഴുകുന്ന ഒരു പരുവത്തിലല്ല ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ ഇത് ഇലയൊന്ന് വാഴനാര് കൊണ്ട് കെട്ടിക്കൊടുക്കുക ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് എടുത്ത് വെച്ചാലും ഇല അതുപോലെ തന്നെ നിന്നോളും ഞാനിവിടെ ഒരു ചെറിയ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചപ്പോൾ തന്നെ ഇവിടെ നിന്നു ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിടണം നന്നായി മിക്സ് മീനിലേക്ക് പിടിക്കുന്ന അത്രയും സമയം മാത്രം വെച്ചാൽ മതി അതിനുശേഷം നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ് കാരണം മീനും മിക്സൊക്കെ വെന്തതാണ് ഇന്ന് ജസ്റ്റ് മീനിലേക്ക് ഒന്ന് പിടിച്ചിരിക്കുക ഒന്ന് ഡ്രൈ ആയി വരിക അത്രയേ വേണ്ടുള്ളൂ ഈ ഇലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടണം മീനിന് അത്രയേ വേണ്ടൂ
ഇപ്പൊ ഇഷ്ടം പോലെ പുഴമീനൊക്കെ കിട്ടുന്ന ടൈമാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ബൈ ബൈ.